വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായും കാണികളുടെ, മീഡിയയുടെ, എന്തിന് ലോകത്തിൻ്റെ തന്നെ കണ്ണു മുഴുവൻ കളത്തിലായിരിക്കും. പക്ഷേ കളിക്കളത്തിലെ തീപാറും പോരാട്ടത്തെ അവഗണിച്ച് ഫുട്ബോൾ ലോകം സൈഡ് ബെഞ്ചിലിരിക്കുന്ന ഒരാളിലേക്ക് മാത്രമായി ചുരുങ്ങണമെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. ഒരു ലോകകപ്പ് കൊണ്ട് മാത്രം അയാളുടെ പ്രതിഭയെ അളക്കാനാകില്ല. നമ്മുടെ എല്ലാം അളവുകോലുകൾക്കും മുകളിലാണ് ക്രിസ്റ്റ്യാനോ എന്ന പ്രതിഭാസം. 2022 ഫുട്ബോളിൽ മൊറോക്കോയോട് തോൽവി വഴങ്ങി മൈതാനത്ത് തലകുമ്പിട്ട് പൊട്ടിക്കരയുന്ന ഒരു ക്രിസ്റ്റ്യാനോ ഉണ്ടായിരുന്നു. കണ്ണീരടക്കാനാകാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയ CR7. യുഗാന്ത്യം എന്ന് വിശേഷിപ്പിച്ചവരുണ്ട്, തീർന്നു എന്ന് തീർപ്പ് കൽപ്പിച്ചവരുണ്ട്. പക്ഷേ ഒരു വർഷത്തിനിപ്പുറം അവസാനിച്ചു എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ അയാൾ പറയിപ്പിക്കുന്നു ഒന്നും തീർന്നിട്ടില്ലെന്ന്. എത്ര താഴ്ചയിലേക്ക് വീണാലും അതിലും ശക്തമായി തിരിച്ചു വരാനുള്ള ആത്മവിശ്വാസവും കഠിന പരിശ്രമവുമാണ് റൊണാൾഡോയെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്നത്. ഇന്ന് ക്രിസ്റ്റ്യാനോയുടെ 39th പിറന്നാളാണ്. പ്രായം വെറും നമ്പറാണെന്ന് പ്രയത്നം കൊണ്ട് തെളിയിച്ച ഫുട്ബോളർ. എംബാപ്പയും ഹാളണ്ടും അടങ്ങുന്ന യുവനിര ഫുട്ബോളർമാർ ഉണ്ടായിട്ടും 2023 ഗോൾ വേട്ടക്കാരിൽ നമ്പർ 1, 2022 കണ്ടതിൻ്റെ നേരെ വിപരീതം. ക്രിസ്റ്റ്യാനോ എന്നും അങ്ങനെയാണ്, അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അമ്മയുടെ ഗർഭത്തിലിരിക്കെ തൊട്ട് തുടങ്ങിയ പോരാട്ടമാണത്. ഫുട്ബോൾ തട്ടി തുടങ്ങിയ കാലത്തുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇയാൾക്കിനി ഫുട്ബോൾ കളിക്കാനാകില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ആ വിധിയെ തന്നെ തിരുത്തി എഴുതി വീണ്ടും പുൽമൈതാനത്തേക്ക്. കുഞ്ഞു റോണോയുടെ അപാര കഴിവുകൾ ഫുട്ബോൾ മൈതാനത്ത് പ്രതിഫലിച്ചു തുടങ്ങി. സർ അലക്സ് ഫെർഗൂസൺ ചുവന്ന ചെകുത്താന്മാരുടെ കോട്ടയിലേക്ക് ക്രിസ്റ്റ്യാനോയെ എത്തിച്ചതോടെ ലോകം മുഴുവനും ആ കാൽച്ചുവട്ടിലെ മാന്ത്രികതയിലേക്ക് ഉറ്റുനോക്കി. സ്പോർട്ടിംഗ് ലിസ്ബണിലായിരുന്നപ്പോൾ താൻ അണിഞ്ഞിരുന്ന 28th നമ്പറിലുള്ള ജേഴ്സി വേണമെന്ന് ക്രിസ്റ്റ്യാനോ ആവശ്യപ്പെട്ടെങ്കിലും ബെക്കാമും ജോർജ് ബെസ്റ്റുമൊക്കെ അണിഞ്ഞ 7th നമ്പർ കുപ്പായമാണ് ഫെർഗൂസൺ ആ 19-കാരന് നേരെ നീട്ടിയത്. ഇന്ന് CR7 എന്നാൽ ഒരു പേര് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് കൂടിയാണ്. ചുവന്ന കോട്ടയിൽ നിന്ന് പിന്നെ റയൽ മാഡ്രിഡിലേക്ക്, ബേൽ, ബെൻസമെ, ക്രിസ്റ്റ്യാനോ, BBC ത്രയം. സ്പാനിഷ് പമ്പന്മാരായ ബാഴ്സ, അവിടെ മെസ്സി, നെയ്മർ, സുവാരസ്. എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളുടെ സുവർണ കാലഘട്ടം. കൊണ്ടും കൊടുത്തും മെസ്സിയും റൊണാൾഡോയും ഫുട്ബോൾ ലോകത്തെ മത്തു പിടിപ്പിച്ച എത്രയോ മത്സരങ്ങൾ. റൊണാൾഡോയുടെ ഹെഡറുകൾ, ബൈസൈക്കിൾ കിക്കുകൾ ഫുട്ബോൾ പണ്ഡിറ്റുകളെ പോലും ആശ്ചര്യപ്പെടുത്തി. യുവന്റസും മാഞ്ചസ്റ്റർ യുണൈറ്റഡും കഴിഞ്ഞ് ഇന്ന് അൽനസറിൽ എത്തി നിൽക്കുമ്പോഴും റൊണാൾഡോയ്ക്ക് നിരാശയില്ല. യൂറോപ്യൻ ഫുട്ബോൾ വിട്ട റോണോ വെട്ടിയ പാതയിലൂടെ സൗദിയിലെത്തിയത് ബ്രസീലിൻ്റെ നെയ്മർ മുതൽ ബെൻസമെ വരെയാണ്. രാജ്യത്തിന് വേണ്ടിയും തൻ്റെ ക്ലബ്ബുകൾക്ക് വേണ്ടിയും അയാൾ പോരാടി. 2018 ലോകകപ്പിൽ സ്പെയിനിന് മുന്നിൽ തോൽവിയുടെ വക്കിൽ നിന്ന പോർച്ചുഗലിനെ അവസാന നിമിഷം സമനില സമ്മാനിച്ച റോണോയുടെ ഗോൾ മാത്രം ഓർത്താൽ മതി അയാളുടെ പ്രതിഭ എന്തെന്ന് തിരിച്ചറിയാൻ. പുരസ്കാരങ്ങളുടെയും റെക്കോർഡുകളുടെയും കണക്കെടുത്താൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടാക്കേണ്ടി വരും. അർജന്റീന ബ്രസീൽ ആരാധകരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത കേരളത്തിൽ പോലും പോർച്ചുഗലിന് ശക്തമായ ഒരു ആരാധക അടിത്തറ ഉണ്ടാക്കാൻ ക്രിസ്റ്റ്യാനോയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? പറങ്കിപ്പടിയുടെ ലൂയിസ് ഫിഗോയ്ക്കൊക്കെ കേരളത്തിൽ ആരാധകരുണ്ടായിരുന്നെങ്കിലും റൊണാൾഡോ ഉണ്ടാക്കിയ ഓളമൊന്നും ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. മെസ്സിക്കും നെയ്മറിനുമൊപ്പം കൂറ്റൻ കട്ടൗട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന റൊണാൾഡോയെ ലോകകപ്പിന്റെ സമയത്ത് എത്ര തവണ നമ്മൾ കണ്ടിരിക്കുന്നു. തളർത്താൻ എത്ര ശ്രമിച്ചാലും തകർക്കാൻ പറ്റാത്ത ആത്മവിശ്വാസവുമായി അയാൾ വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും. ബിക്കോസ് ഹിസ് നെയിം ഈസ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ.